വേഡ് ഫോർ യുവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് എന്നോടും നിങ്ങളോടുമുള്ള ദൈവത്തിൻ്റെ ആലോചനയാണ്. പ്രാർത്ഥനാപൂർവം നമുക്ക് ശ്രമിക്കാം. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ സങ്കീർത്തനത്തിൽ നിന്നും 12:1 വാക്യമാണ്. നാം വായിക്കുന്ന പ്രകാരമാണ്, യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു എന്ന വാക്യമാണ്. വിശ്വസ്തത എന്ന ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ചില മുൻ എപ്പിസോഡുകളിൽ ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഏതെങ്കിലും കാരണവശാൽ അത് കാണുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇതിൻ്റെ മുൻ എപ്പിസോഡുകൾ നിങ്ങൾ വാച്ച് ചെയ്യുക. ദാനിയേൽ എന്ന മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടായ ചില കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ദാനിയേൽ ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. ദാനിയേൽ ഒരു ന്യായപ്രമാണത്തോട് വലിയ കൂറുള്ള മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ അത് തൻ്റെ ജീവിതത്തിലുണ്ടാക്കിയ ചില മാറ്റങ്ങളുണ്ട്. അത് ഒന്ന്, അവന് വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. രണ്ട്, അവന് പലതിൽ നിന്നും അകലം വിട്ട് വേർപെട്ടിരിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതുമാണ്. മൂന്നാമത്തെ ദാനിയേലിൻ്റെ ഒരു വിഷയം, ദാനിയേൽ വിശ്വസ്തനായിരുന്നു എന്നുള്ളതാണ്. ദാനിയേൽ വിശ്വസ്തനായിരുന്നു. ബാബിലോണിയ സാമ്രാജ്യത്തിൽ ഒരു അടിമ ബാലകനായി വന്ന ദാനിയേൽ എന്ന ഈ ചെറുപ്പക്കാരൻ വളരെ വേഗന്ന് തന്നെ ആ രാജ്യത്തിൻ്റെ പരമോന്നതമായ അല്ലെ ഒരു പ്രസിഡൻഷ്യൽ പദവിയിലേക്ക് വരെ അദ്ദേഹത്തിന് എത്തുവാൻ സാധിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് എത്തുവാൻ സാധിച്ചതിൻ്റെ പിന്നിലെ കാര്യം ദാനിയേൽ വിശ്വസ്തനായിരുന്നു എന്നുള്ളതാണ്. ദാനിയേലിൻ്റെ പുസ്തകം 6 നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, രാജാവ് അവനെ സകല മേലധ്യക്ഷന്മാരിലും അവരുടെ മുകളിൽ നിയമിക്കുവാനായിട്ട് രാജാവ് തീരുമാനിച്ചു. 6:1-2 വാക്യം, രാജ്യമൊക്കെയും ഭരിക്കേണ്ടതിന് രാജ്യത്തിന്മേൽ 120 പ്രധാന ദേശാധിപതികളെയും അവരുടെ മേൽ 3 അധ്യക്ഷന്മാരെയും നിയമിക്കുവാൻ ദാര്യാവേശിന് ഇഷ്ടം തോന്നി. ഈ മൂവരിൽ ദാനിയേൽ ഒരുവനായിരുന്നു. രാജാവിന് നഷ്ടം വരാതിരിക്കേണ്ടതിന് പ്രധാന ദേശാധിപതികളിൽ ഇവർക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടതായിരുന്നു. എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നതുകൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപന്മാരിലും വിശിഷ്ടനായി വിളങ്ങി. രാജാവ് അവനെ സർവരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു. 4 വാക്യം, ആകയാൽ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും രാജ്യം സംബന്ധിച്ച് ദാനിയേലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ അവർക്ക് അന്വേഷിച്ചു. എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? അടുത്തത്, അവൻ വിശ്വസ്തനായിരുന്നതുകൊണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല. അവനിൽ ഒരു തെറ്റും ഒരു കുറ്റവും കണ്ടെത്തുവാൻ കഴിയാഞ്ഞത് ദാനിയേൽ വിശ്വസ്തനായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. ദൈവം ഈ കാലഘട്ടത്തിൽ നോക്കുന്നതും വിശ്വസ്തന്മാരെയാണ്. ദാനിയേലിനെ പോലെ വിശ്വസ്തരായിരിക്കുന്നവരെ, നമ്മളായിരിക്കുന്ന മേഖലകളിൽ നമുക്കൊരു വിശ്വസ്തത പുലർത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതെവിടെയും ആയിക്കൊള്ളട്ടെ, നമ്മുടെ ഭവനത്തിൽ നമുക്ക് വിശ്വസ്തരാകുവാൻ കഴിയുന്നുണ്ടോ? ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും വിശ്വസ്തത പുലർത്തുവാൻ സാധിക്കുന്നുണ്ടോ? മക്കൾക്ക് അമ്മയപ്പന്മാരോട് വിശ്വസ്തത പുലർത്തുവാൻ സാധിക്കുന്നുണ്ടോ? ഭവനത്തിൽ കുടുംബാംഗങ്ങൾക്ക് സഭയോട് വിശ്വസ്തത പുലർത്തുവാൻ സാധിക്കുന്നുണ്ടോ? നമുക്ക് നമ്മുടെ ദേശത്തോട് വിശ്വസ്തത പുലർത്തുവാൻ കഴിയുന്നുണ്ടോ? ദൈവത്തോട് നമുക്ക് വിശ്വസ്തത പുലർത്തുവാൻ സാധിക്കുന്നുണ്ടോ? ദൈവം തമ്മിൽ നിന്നും നോക്കുന്നത്
നമ്മൾ വിശ്വസ്തരാണോ എന്നുള്ളതാണ്. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം ദൈവം നമ്മളെ ഏൽപ്പിക്കുന്നത്. ആ ചെറിയ കാര്യത്തിൽ പോലും നമുക്ക് വിശ്വസ്തത പുലർത്തുവാൻ സാധിക്കുന്നെങ്കിൽ ചിലപ്പോൾ ഒരു കാശായിരിക്കാം തരുന്നത്. ആ ഒരു കാശിൽ നമുക്ക് വിശ്വസ്തതരായിരിക്കുവാൻ കഴിയുമോ? അഞ്ച് കിട്ടിയവൻ അഞ്ചുകൂടെ നേടി, രണ്ട് കിട്ടിയവൻ രണ്ടുകൂടെ നേടി, എന്നാൽ ഒന്ന് കിട്ടിയവൻ കൊണ്ട് കുഴിച്ചിട്ടു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിക്കുന്ന താലന്തുകൾ, നമുക്ക് ലഭിക്കുന്ന കഴിവുകൾ, നമുക്ക് ലഭിക്കുന്നതായ പണം, നമുക്ക് ലഭിക്കുന്നതായ സ്ഥാനങ്ങൾ, നമുക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസം, എന്തുമായിക്കൊള്ളട്ടെ, അതെല്ലാം നമുക്ക് വിശ്വസ്തതയോടെ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഈ കാലഘട്ടത്തിൽ ദൈവം നോക്കുന്നത് നമ്മൾ വിശ്വസ്തരായിരിക്കണമെന്നുള്ളതാണ്. അല്പത്തിൽ വിശ്വസ്തനെ ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കുമെന്നുള്ളതാണ്. ചെറിയ കാര്യത്തിൽ നമ്മൾ വിശ്വസ്തത പുലർത്തിയാൽ വലിയ കാര്യങ്ങളെ ദൈവം നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ ഇതുപോലെ ഒരു ബാലകനുണ്ട്, വിശ്വസ്തനായിരുന്ന ഒരാൾ. ജോസഫ് എന്നാണ് ആ ബാലകൻ്റെ പേര്. അവൻ അപ്പനോട് വിശ്വസ്തനായിരുന്നു, സഹോദരങ്ങളോട് അവൻ വിശ്വസ്തനായിരുന്നു. അവൻ പൊത്തിപ്പേറിൻ്റെ ഭവനത്തിൽ ഒരു അടിമ പയ്യനായി ദാസനായി സേവ ചെയ്യുമ്പോൾ അവൻ ആ കുടുംബത്തിലും വിശ്വസ്തനായിരുന്നു. കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോൾ അവനെ ഏൽപ്പിച്ച ചുമതലയിൽ അവൻ വിശ്വസ്തനായിരുന്നു. രാജകൊട്ടാരത്തിൽ സകലത്തിലും ഒരു പ്രൈം മിനിസ്റ്റർ പൊസിഷനിലേക്ക് ജോസഫ് വളർത്തപ്പെട്ടപ്പോഴും അവൻ വിശ്വസ്തനായിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്നെയും നിങ്ങളെയും ആക്കി വയ്ക്കുന്ന സ്ഥാനങ്ങളിൽ ചെറിയ ചുമതലകളാകട്ടെ വലിയ ചുമതലകളാകട്ടെ എന്ത് തന്നെയാണെങ്കിലും നമുക്ക് വിശ്വസ്തരാകുവാൻ നമുക്ക് സാധിക്കട്ടെ. പാട്ടുകാരൻ ഇങ്ങനെ പാടി, വിശ്വസ്തനാക്കന്നെ കർത്താവേ, വിശ്വസ്തൻ ആക്കന്നെ കർത്താവേ, ഓട്ടമോടേണ്ടതുണ്ട് ജയം നേടേണ്ടതുണ്ട് ഓരോ നിമിഷവും കൃപതാ, ഓട്ടമോടേണ്ടതുണ്ട് ജയം നേടേണ്ടതുണ്ട് ഓരോ നിമിഷവും കൃപതാ. പ്രിയപ്പെട്ടവരെ, വിശ്വസ്തരാകാൻ നമുക്ക് പഠിക്കാം. ചെറിയ കാര്യത്തിലാകട്ടെ വലിയ കാര്യത്തിലാകട്ടെ, ലെറ്റ് എസ് ബി ഫെയ്ത്ത്ഫുൾ. ഗോഡ് ഈസ് ലുക്കിംഗ് ഫോർ എ പീപ്പിൾ ഹൂ ഈസ് ഇൻ ഫെയ്ത്ത്ഫുൾ. നല്ല വിശ്വസ്തരായിട്ടുള്ളവരെ കർത്താവ് നോക്കുകയാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. വിശ്വസ്തന്മാർ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ വചനം നമ്മളോടാണ്, നമ്മൾ വിശ്വസ്തരാണോ? നമ്മൾ വിശ്വസ്തരാണോ? ഇന്ന് നമുക്ക് കർത്താവിനോട് പറയാം, ലോർഡ് ഹെൽപ്പ് മീ ടു ബി ഫെയ്ത്ത്ഫുൾ. ഞാനൊരു വിശ്വസ്ത ദാസനാകാൻ, ഒരു വിശ്വസ്ത ദാസിയാകാൻ എന്നെ ഏൽപ്പിക്കുന്നുവെന്ന് നമുക്ക് കർത്താവിനോട് പറയാം. ദൈവമേ, അതിനായി എന്നെ സഹായിക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പറയാം. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ആൾക്കാരും ഹൃദയത്തിന് അന്തർഭാഗത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളണം. യെസ് ലോർഡ്, ഐ വാണ്ട് ടു ബി ഫെയ്ത്ത്ഫുൾ. ചെറിയതും വലുതുമായ കാര്യങ്ങൾ, പണപരമായ കാര്യങ്ങളാകട്ടെ, സ്ഥാനങ്ങളാകട്ടെ, എന്ത് തന്നെയാണെങ്കിലും കർത്താവിനോട് പറ, ഐ വാണ്ട് ടു ബി ഫെയ്ത്ത്ഫുൾ. ഗാഡ് ബ്ലസ് യു.